യൗമ യഫിറുൽ മർഉ മിൻ അഖീ വ ഉമ്മിഹി വ അബീ വ സാഹിബതിഹി വ ബനീ ലികുല്ലി ഇംരിഇൻ മിൻഹും യൗമ ഇദിൻ ശഅ്നു യുഗ്നീ യൗമ യഫിറുൽ മർഉ മിൻ അഖീ ഒരു മനുഷ്യൻ തന്റെ സഹോദരനെ വിട്ടുകൊടു വ ഉമ്മിഹി വ അബീ ഉമ്മയെ വിട്ടും പിതാവിനെ വിട്ടും ഓടും വസാഹിബതിഹി വ അഖീ വസാഹിബതിഹി വ ബനീ സ്വന്തം ഇണകളെ വിട്ടും സ്വന്തം മക്കളെ വിട്ടും ഓടും ലികുല്ലി ഇംരിഇൻ മിൻഹും യൗമ ഇദിൻ ശഅ്നു യുഗ്നീ അന്നേ ദിവസം ആരും പരസ്പരം തിരിഞ്ഞു നോക്കാത്ത ദിവസമാണ് എല്ലാവർക്കും സ്വന്തം കാര്യം നോക്കാനുണ്ടാകും അങ്ങനത്തെ ഒരു ഓട്ടം വരാൻ തുഹ്ശറൂന ഉഫാതൻ ഉറാതൻ ഗുർല ചെരുപ്പ് ധരിക്കാതെയാണ് വരിക ചേലാകർമ്മം ചെയ്യാതെയാണ് വരിക വസ്ത്രം ധരിക്കാതെയാണ് വരിക അള്ളാഹുവിന്റെ മഹ്ശറിൽ ഒരുമിച്ച് കൂട്ടപ്പെടും നന്മ തിന്മകളുടെ ഭാഗമായി അതിന്റെ അനുസരിച്ച് അതിനെ പരിഗണിച്ചുകൊണ്ട് ഓരോരുത്തരും വിയർപ്പിൽ മുങ്ങിക്കുളിക്കും അള്ളാഹുവിന്റെ വിചാരണ വരാനുണ്ട് അതുകൊണ്ടാണ് ഉമർ ഇബ്നു ഖത്താബ് ആരുമില്ലാത്ത തോട്ടത്തിൽ ഇറങ്ങി നിന്നുകൊണ്ട് പറഞ്ഞത് ഉമറേ ഇത്തഖില്ലാ നീ അല്ലാഹനെ ഭയപ്പെട്ടോ ഉമറേ ഉമറേ നീ നീതി പാലിക്കണം ഉമറേ നീ നീതി പാലിക്കണം അമീറുൽ മുഅ്മിനീൻ നീ അല്ലാഹുവിനെ ഭയപ്പെടണം എന്ന് സ്വന്തം അദ്ദേഹം പറയാറുണ്ടായിരുന്നു സഹോദരന്മാരെ വിചാരണ എന്ന് പറഞ്ഞാൽ ലോകത്ത് വന്ന പ്രവാചകന്മാർ മുഴുവൻ ഭീതിയോടെയാണ് വിചാരണയെ കാണുന്നത് ആദം നബിയാകട്ടെ നൂഹ് നബിയാകട്ടെ മൂസ നബിയാകട്ടെ ഇബ്രാഹിം നബിയാകട്ടെ ഈസാ അലൈഹി സ്വലാത്തു വസ്സലാമയാകട്ടെ ഉലുൽ അസ്മിന്റെ പ്രവാചകന്മാരുടെ അടുക്കലെല്ലാം വിചാരണക്കെടുക്കാനൊന്ന് ശുപാർശ പറയോ എന്ന് ചോദിച്ചു ചെല്ലുമ്പോൾ അവരൊക്കെ പറയുന്നത് ഞങ്ങളെന്നെ പേടിച്ചു നിൽക്കുകയാണെന്നാണ് സ്വർഗമുണ്ടെന്ന് റസൂലുള്ള വാഗ്ദാനം ചെയ്ത സ്വഹാബത്തോ അവരും പേടിയോടുകൂടെയാണ് കാണുന്നത് മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു തലയുടെ മുകളിൽ പറക്കുന്ന പക്ഷിയോട് സംസാരിച്ച രംഗം നമ്മൾ പലപ്പോഴായി കേട്ടിട്ടുണ്ട് നീ എത്ര ഭാഗ്യവാനാണ് ലൈസ അലൈക ഹിസാബ് വലാ അദാബ് നിനക്ക് റബ്ബിന്റെ ഹിസാബില്ല നിനക്ക് റബ്ബിന്റെ ശിക്ഷയുമില്ല നീ എത്ര ഭാഗ്യവാനാണ് നിന്റെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ചത് ആരാണ് സഹോദരന്മാരെ ജീവിച്ചിരിക്കുമ്പോൾ സ്വർഗമുണ്ട് എന്ന് റസൂലിന്റെ നാവിലൂടെ സുവിശേഷം അറിയിക്കപ്പെട്ട മഹാനായ സ്വഹാബി അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു റബ്ബിന്റെ മഹ്ശറിലേക്ക് ഒരുമിച്ച് കൂട്ടപ്പെടുക എന്ന് പറഞ്ഞാൽ ചില്ലറ കാര്യമല്ല ഖുർആന്റെ അവസാന ഭാഗങ്ങൾ നമ്മൾ അർത്ഥം വെച്ച് വായിച്ചു നോക്കണം പച്ചയായി അള്ളാഹു ചിത്രീകരിക്കുന്നുണ്ട് മനുഷ്യൻ ലിറബ്ബിഹി ലകനൂദ് വഇന്നഹു അലാ ദാലിക ലശഹീദ് വഇന്നഹു ലിഹുബ്ബിൽ ഖൈരി ലശദീദ് അഫലാ യഅലമു ഇദാ ബുഅ്സിറ മാ ഫിൽ ഖുബൂർ വഹുസ്സില മാ ഫി സുദൂർ ഹൃദയാന്തരാളങ്ങളിലുള്ളത് പുറത്തെറിയപ്പെടുന്ന നാളാണ് പരലോകം അവിടെ രഹസ്യങ്ങളെല്ലാം പരസ്യമാണ് ഇവിടെ രഹസ്യമായി ചെയ്തതൊക്കെ നാളെ മഹ്ശറിൽ പരസ്യമാണ് ഇവിടെ ഓരോരുത്തർക്കും എത്ര തൂക്കമുണ്ട് ആ തൂക്കമല്ല നാളെ മീസാനിൽ നമുക്കുണ്ടാകുന്ന തൂക്കം ഇവിടെ ഓരോരുത്തർക്കും എത്ര സ്ഥാനമാനമുണ്ട് ആ സ്ഥാനമാനമല്ല പരലോകത്തുണ്ടാകുന്ന സ്ഥാനമാനം അഭിമാനത്തിന്റെ കോട്ട കൊത്തളങ്ങൾ നിലംപതിക്കുന്ന നാളാണ് മഹ്ശർ.